മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെജ്രിവാളിനെ നീക്കണമെന്ന പൊതു താൽപര്യ ഹർജി ദില്ലി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ വിമർശിച്ച് അമേരിക്ക വീണ്ടും രംഗത്തെത്തുകയും വിശദാംശങ്ങളുമായി നോബിൾ. സ്വാഭാവികമായിട്ടും ലെഫ്റ്റനന്റ് ഗവർണറുടെ കളിയായിരിക്കും ഇനി കാണുക. ഇന്നാണ് കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ സത്യം വെളിപ്പെടുത്തും എന്ന് സുനിത കെജ്രിവാൾ പറഞ്ഞത്. എന്താണ് ഈ സത്യം എന്നുള്ളത് നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ബി ജെ പിയിലെ അജണ്ട നടപ്പിലായി തുടങ്ങി. അതിനുള്ള നീക്കുപോക്കുകളാണ് ഡൽഹിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ ബി ജെ പി അതിശക്തമായിട്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് ജയിലിൽ കിടന്നുകൊണ്ട് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഭരിക്കണ്ട. അതുപോലെ ലെഫ്റ്റനൻ്റ് ഗവർണറാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ പുള്ളിയിലെ നിരീക്ഷണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രപതി അതിനുള്ള അംഗീകാരം കൊടുത്തു തുടങ്ങി. വരാൻ പോണത് ഇപ്പോൾ ബി ജെ പി ആഗ്രഹിച്ചതുപോലെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഡൽഹി എന്നുള്ളൊരു ന്യൂസാണ് പുറത്തു വന്നത്. കറക്റ്റ് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയെ തച്ച് തകർക്കുക എന്ന നല്ല ഉദ്ദേശം തന്നെയാണ് ഡൽഹിയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയ ഇത് വരാൻ പോണൊരു പൂരം എന്ന് പറയുന്നത് കേരളത്തിൽ ഭാവിയിൽ വരാനുള്ള ചാൻസുകളാണ്. കേരളത്തിൽ ഇനി ഇടതുപക്ഷത്തിന് 2 വർഷം കൂടെ ഉണ്ട്. അതെ, 2 വർഷമുണ്ട്. ഇപ്പോൾ ഇ ഡി അന്വേഷണം ഏതാണ്ട് കേരളത്തിൽ വന്നു. ഇ ഡി അന്വേഷണം എത്തി. ഇനി മുഖ്യമന്ത്രി പ്രതിയാണ്. മുഖ്യമന്ത്രി പ്രതി എന്ന് പറഞ്ഞാൽ ഒരു പണിയും ചെയ്യാതെ വീണ വിജയൻ പിന്നെ കരിമണൽ കരുത്തരേന്ന് മാസപ്പടി വാങ്ങി. പണി എന്തായിരുന്നു ഇന്ന് ഇടതുപക്ഷക്കാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ ബബ ബബ കിക്ക് കിക്ക് നടക്കും. എന്നിട്ട് വേറെ തള്ളും തള്ളും എല്ലാം ജനങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന എല്ലാം ജനങ്ങൾ കേൾക്കുന്നുണ്ട്. ഏത് പറഞ്ഞാലും ഒരു 1-2 ഇടതുപക്ഷക്കാരുണ്ട് ചാനൽ ചർച്ചകൾ വന്നിരുന്നിട്ട് പറയും നമ്മൾ കൈ പിണറായി വിജയൻ നിയമസഭയിൽ പറയും പിണറായി വിജയൻ്റെ കൈ ശുദ്ധമാണെന്ന്. 2019 അങ്ങോട്ട് അന്വേഷണം തുടങ്ങി. വീണാ വിജയൻ 3-4 വട്ടം ഇഡിയുടെ മുമ്പിലുമൊക്കെ ഹാജരായി. ഇഡിയുടെ പണി അങ്ങ് തണുത്ത് വീണ്ടും വേറെ വിഷയങ്ങളൊക്കെ വന്ന് വീണ്ടും കേസ് കുത്തിപ്പൊക്കിയൊക്കെ വന്നതാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയങ്ങളിൽ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വീണാ വിജയനെ ഇതുവരെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലെന്ന് പിണറായി വിജയൻ അടക്കം നിയമസഭയിൽ കള്ളം പറഞ്ഞു. പോരാഞ്ഞിട്ട് പിണറായി വിജയൻ 2 കൈയും പൊക്കിയിട്ട് സഖാവ് പറഞ്ഞു എൻ്റെ കൈ ശുദ്ധമാണ്. എനിക്കപ്പോൾ ഇപ്പോൾ ഓർമ്മ വന്നു നമ്മുടെ വിയറ്റ്നാം കോളനിയിൽ ശങ്കരാടി പറഞ്ഞ പോലെ ഈ കൈയില്ലാതെ രേഖയുണ്ടെന്ന് പറയുന്ന അതേ മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് പിണറായി വിജയൻ്റെ കൈ ശുദ്ധമാണോ അല്ലേ എന്നുള്ള കേരളത്തെ ജനങ്ങൾക്ക് അറിയാമെന്ന് ചാനൽ ചർച്ചകളിൽ നിന്ന് തള്ളുന്ന സഖാക്കൾ സൂക്ഷിക്കണം. കേരളത്തിൽ ഇ ഡി എത്തി. ഞാൻ പറഞ്ഞൊന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ പണിയാണ്. ഇപ്പം കെജ്രിവാൾ അഴിമതി മുക്തനായിട്ട് വന്ന് ചെറിയ അഴിമതിയൊക്കെ നടത്തിയുകൊണ്ടാണ് ഇപ്പം അകത്ത് പോയത് യാഥാർത്ഥ്യം. ബി ജെ പി പക്ഷേ അത് മുതലാക്കി. അത് വേറൊരു കഥ. രാഷ്ട്രീയമായിട്ട് മുതലാക്കാനുള്ള കഴിവ് ബി ജെ പിക്കേ ഉള്ളുന്നു. അരവിന്ദ് കെജ്രിവാൾ മദ്യ അഴിമതി കേസിൽ അഴിമതി നടന്നു. ഇവിടെ കേരളത്തിൽ തന്നെയാണ് സംഭവിച്ചത്. ഇ ഡി വരിക, വീണാ വിജയൻ വാങ്ങിയ പണം അത് ഏത് വഴിയിലേക്ക് പോയി, അച്ഛൻ്റെ അക്കൗണ്ടിൽ, അച്ഛൻ്റെ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട്. അച്ഛനും മക്കളൊക്കെ ഒരുമിച്ചാൽ നിൽക്കുമ്പോൾ അങ്ങനെയാണ്. മന്ത്രി കൂടല്ലേ, മുഖ്യമന്ത്രി അല്ലേ. അപ്പം രാഷ്ട്രപതി ഭരണത്തിലേക്കാണ് ഡൽഹിയിലെ യാത്ര. ഭൂരിപക്ഷം വേണ്ടുവോളമുണ്ട്. കെജ്രിവാളിൻ്റെ ടീമിൽ ആർക്കെങ്കിലുമൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാം. അത് ഏറ്റവും വേഗത്തിൽ ചെയ്യുക. കെജ്രിവാളിന് ചെയ്യാവുന്നത് രാജിവെക്കുക. അവിടെ കെജ്രിവാളിൻ്റെ പാർട്ടിയിൽ തന്നെ 2-3 പേരുള്ളതിൽ ആരെങ്കിലും സെലക്റ്റീവ് ആക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ആവുക. അത് ചെയ്യാത്ത പക്ഷം ഏറ്റവും വേഗത്തിൽ നിന്നറിയാം. കോടതിയിൽ കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാത്ത പക്ഷം രാഷ്ട്രപതി ഭരണം, അവിടെ ഗവർണർ എന്തായാലും നമുക്കറിയാം, ഗവർണർ കേന്ദ്രത്തിൻ്റെ ആളാണ്. ഗവർണർ കളി കളിക്കും. കേരളത്തിൽ അറിയാമല്ലോ ഗവർണർ നല്ല കളി കളിക്കാൻ തുടങ്ങുന്ന ഒരു സമയങ്ങൾ ഒരുപാടുണ്ട്. അത് ഇനിയുണ്ട്. അതേപോലെ കേരളത്തിലും വരും. അത് കേരളത്തിൽ മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പിക്ക് ഇഷ്ടമല്ലാത്ത ഏത് പാർട്ടിയുണ്ട് അവർക്കൊക്കെ പണി കിട്ടും. സ്റ്റാലിൻ രക്ഷപ്പെട്ട് സ്റ്റാലിന് സ്വന്തമായിട്ടുള്ള അഴിമതിയൊന്നും വലുതായിട്ട് പറയാനില്ല. പിന്നെ നമ്മളെ ബോണ്ട്, എല്ലാവരും പറ്റിയല്ലേ, അത് ബി ജെ പി പറ്റി. അല്ലെ ബി ജെ പി ആ കാര്യത്തിൽ ഉണ്ടാവക്കില്ല. സ്റ്റാലിൻ എന്തെങ്കിലും ഒരു വേണ്ടാതിനും കാണിക്കട്ടെ, അപ്പം പൊക്കം. അത് എല്ലാവരും സൂക്ഷിക്കുക. സംസ്ഥാനത്ത് ബി ജെ പി ഭരണമില്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും പതുക്കെ രാഷ്ട്രീയമാക്കുക, ബി ജെ പിക്ക് ഇംഗീതമാവുന്ന ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അജണ്ട. അത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് ഡൽഹി ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിലേക്കുള്ള പ്രയാണത്തിലേക്കാണ്. ബഹളം വയ്ക്കാതെ രാഷ്ട്രപതി ഭരണം വേണമെന്നുണ്ടെങ്കിൽ കിടന്ന് ബഹളം വെച്ചിട്ടും കാര്യമില്ല. അത് ബി ജെ പിയിലെ അജണ്ട തന്നെയാണ്. എല്ലാം ബി ജെ പിയിലാണ് പറ്റിയ. രാഷ്ട്രപതി ആയാലും ജഡ്ജി ആയാലും നമുക്കൊന്നും പറഞ്ഞുകൂടാ, എങ്കിലും പറയണം. എല്ലാം രാഷ്ട്രീയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഈ കാലഘട്ടത്തിൽ ഇനി സഹിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. സാധാരണക്കാരൻ ജീവിച്ചു പോവുക എന്നേ പറ്റൂ.